അതിനൂതന സാങ്കേതിക സംവിധാനത്തോടു കൂടിയ എൻഡോസ്കോപ്പി ഉപയോഗിച്ച് വയർസംബന്ധമായ എല്ലാ രോഗങ്ങളും നിർണയിക്കുന്നു. കൂടാതെ എല്ലാ വയർസംബന്ധമായ ശസ്ത്രക്രിയകളും ചെയ്തുവരുന്നു. മൂലക്കുരിന് മറുനീക്കൂ, ശ്വാസത പരിഹാരവും ചികിത്സയുമായി ഞങ്ങളുണ്ട് കൂടെ. എല്ലാ പ്രായത്തിൽപ്പെട്ടവർക്കും സുന്നത്ത് കർമ്മം. ഫിനിക്സ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, തിരൂർ, കുറ്റിപ്പുറം റോഡ്, ബി പി അങ്ങാടി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. ഖബറടക്കം നടന്നതറിയാതെ പാണക്കാട്ടേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ നിരാശരായി മടങ്ങി. പാണക്കാട്ടെ കുടുംബ ഖബർസ്ഥാനിലെ ആറടി മണ്ണിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങൾ അന്ത്യനിദ്രയിലായിട്ടും പാണക്കാട്ടേക്ക് ഒഴുകിയെത്തുന്നത് ആയിരങ്ങൾ. രാവിലെ 9:00 ഖബറടക്ക ചടങ്ങുകൾ നേരത്തെ തീരുമാനിച്ചിരുന്നതെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ ഖബറടക്കം നേരത്തെയാക്കുകയായിരുന്നു. കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പടന്ന എന്ന സ്ഥലത്ത് അറിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങള് ഏകദേശം ഒരു രാത്രി സമയം വിട്ടത്, 7 മണിക്ക് രാവിലെ 9 മണിക്ക് ഇറക്കും എന്ന് പറഞ്ഞിട്ട് അപ്പം കോഴിക്കോടുത്തുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. മയ്യത്ത് എടുത്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങള് അവിടുത്തെ നേതാവ് വിളിച്ച് പറഞ്ഞു. മയ്യത്ത് എടുത്തിട്ടുണ്ടെന്നുള്ളത് 9 മണിക്ക് വിചാരിച്ചിട്ടാണ് ഞങ്ങള് വന്നത്. അനുസരിച്ച് വന്നതാണ് മയ്യത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിട്ട്. ഇപ്പോ വടകര എത്തേരെ ഇങ്ങനെ അറിഞ്ഞ ന്യൂസ് വന്നിട്ടാണ്. 1 മണിക്കൊക്കെ എടുക്കും. ഞങ്ങളെ കൂടെ പിന്നെ അതിൽ പിന്നെ കുറച്ച് പേര് വന്നിട്ടുണ്ട്, അവർക്കും കാണാൻ പറ്റാതെ തിരിച്ചു പോയതാണ്. ഇതിൽ വേറൊരു രസം എടുത്തന്നെ വന്നിന് തങ്ങളെ കാണാൻ നമുക്ക് പറ്റിയില്ല. ഇതറിയാതെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും നിരവധി പേർ പാണക്കാട് എത്തിയെങ്കിലും തങ്ങളുടെ പൂമുഖം അവസാനമായി ഒന്ന് കാണാൻ കഴിയാതെ നിരാശരായി മടങ്ങുകയായിരുന്നു. പലരും ഖബറിടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് മയ്യത്ത് നിസ്കരിച്ച് മടങ്ങി. രാത്രി 12:30 ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയാക്കി മയ്യത്ത് പാണക്കാട് വീട്ടിലേക്ക് കൊണ്ടുപോയി. ദീർഘനാൾ ആശുപത്രിയിൽ കിടന്നതിനെ തുടർന്നുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഖബറടക്കം നേരത്തെയാക്കുകയാണെന്ന് അറിയിച്ച ശേഷമായിരുന്നു ഇത്. തുടർന്ന് രാത്രി 2:30 മയ്യത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കുകയായിരുന്നു. ജ്യേഷ്ഠ സഹോദരന്മാരായ ഉമർ അലി ശിഹാബ് തങ്ങൾക്കും മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കും അരികിലായിരുന്നു ഖബറടക്കം. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം ആയിരക്കണക്കിന് ജനങ്ങളാണ് തങ്ങളെ അവസാനമായി ഒരു നോക്കു കാണാൻ എത്തിയത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇന്ന് രാവിലെ പാണക്കാടെത്തും. തങ്ങളോടുള്ള ആദരസൂചകമായി മലപ്പുറം നഗരസഭയിലെ സ്കൂളുകളുടെ പ്രവൃത്തി സമയം ഇന്ന് രാവിലെ 12 മണി മുതൽ 4 മണി വരെയാക്കിയിരിക്കുമെന്ന് കലക്ടർ അറിയിച്ചു. അർബുദബാധിതനായി എറണാകുളത്ത് ചികിത്സയിലായിരിക്കെയാണ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അന്തരിച്ചത്. അങ്കമാലിയിൽ മയ്യത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മലപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. പാണക്കാട് സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങളുടെ 3-ാമത്തെ മകനാണ് ഹൈദരലി. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ എന്നിവർ സഹോദരങ്ങളാണ്. സമസ്തയുടെ ഉപാധ്യക്ഷനുമാണ്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും. ഏതെങ്കിലും എള്ളെണ്ണയല്ല, സി എം എള്ളെണ്ണ ഒരു ശീലമാക്കൂ. ആരോഗ്യത്തോടെ ജീവിക്കൂ. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം.